special drink. We have a juice and അപ്പോൾ ഇണ്ടാക്കാനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു 5 ടേബിൾസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയും പഞ്ചസാര വേണ്ടാന്നാണെങ്കിൽ കുറച്ചിട്ട് എടുക്കാം ട്ടോ ഇനി ഇതിലേക്ക് ഒരു അര മുറി നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം ചെറിയൊരു നാരങ്ങന്റെ ഒരു അര മുറി പിഴിഞ്ഞെടുത്തിരുന്നാലും മതി ഇനി ഇതിലേക്ക് ദാ ഞാൻ ഫുഡ് കളർ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഓറഞ്ച് കളർ ആണ് ട്ടോ നിങ്ങൾ കയ്യിൽ ഏത് കളർ ആണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം കളർ നിർബന്ധമില്ല ട്ടോ ഓപ്ഷണൽ ആണ് നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചേർത്തുന്നേ ഉള്ളൂ അപ്പോൾ പഞ്ചസാര Color and night mix the good canum, panjasar and night melt time anale, Namuka the boiled rice trade the tinta. At the lake, full light and archer caramuka cube, ice cube baki had come and detanta. Above the ingana chay the worker and the niggling a little taste on a juicy good combo, pinna could take a look under the niggling and then edit the kaikun jayuta. Above the eladum oichoda the nation, amka set down vacanum, or you overnight to a lingry with nalimonicurangulum set the vacanata and night a set tight kittenum. Above them gave feaser lake a mativa come. ഇപ്പോ ദാ ഇതിവിടെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ തലേ ദിവസം ചെയ്തു വെച്ചതായിരുന്നു ഇത് നമുക്ക് ഫീസറിലേക്ക് തന്നെ മാറ്റി വെക്കാം ഇനി മറ്റൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്കസ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം കസ്കസിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളത്ര എടുക്കാം ട്ടോ ഇത് മാറ്റി വെക്കാം ഇനി ഒരു മിക്സിന് ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര മുറി തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാൻ എന്താ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് വലിയൊരു തേങ്ങൻ്റെ അര മുറിയാണ് എടുത്തിട്ടുള്ളത് അധികം മൂക്കാതെ തേങ്ങ വേണ്ട എടുക്കാനായിട്ട് അപ്പോൾ ഒരിത്തിരി മൂത്താൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി ഇത് മിക്സിന് ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ ദാ ഇതിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ ഒരു അരമുറി തേങ്ങ ചെറുകിയെടുത്താലും മതി ഞാൻ പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു 5 ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കാം വലുതാണെങ്കിൽ 4 എടുത്താൽ മതി ഇതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടെ ചേർത്തെടുക്കാം ഒരുപാട് ഇഞ്ചി ആകണ്ട പിന്നെ ഇതിലേക്ക് ഒരു 5 അണ്ടിപ്പരിപ്പ് ചേർക്കാം പിന്നെ ഒരു 1.5 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു 2.5 ഗ്ലാസ്സിലുള്ള അളവാണ് ട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങയും ഒക്കെ കൂട്ടിയിട്ട് എടുത്താൽ മതി പിന്നെ ഇതിലേക്ക് വെള്ളം എടുക്കുമ്പോൾ ഒരിക്കലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുള്ള വെള്ളം എടുക്കരുത് കേട്ടോ അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങയുടെ നെയ്യൊക്കെ ഇറങ്ങിയിട്ട് വരും ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഷുഗർ ചേർത്ത് കൊടുക്കാം ഞാനിതാ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ അളവിനനുസരിച്ച് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ ദാ ഇതിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് അരച്ചെടുക്കണം അതിനു വേണ്ടി ദാ ഒരു വലിയൊരു സ്ട്രെയിനർ കൂടെ ഒന്ന് അരച്ചെടുക്കാം പിന്നെ നിങ്ങൾ ഫീസറിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടോ തേങ്ങയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇളം ചൂടുള്ള വെള്ളം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പാല് നല്ല കട്ടിയിൽ തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇപ്പോൾ ദാ എല്ലാം നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി എന്നാൽ ഇതിൽ ചെറിയൊരു തരികളൊക്കെ ഉണ്ടാവും കേട്ടോ അതും കൂടെ പോകാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ചെറിയ അരിപ്പുണ്ടല്ലോ അതിലൂടെ ഒന്ന് അരച്ചെടുക്കാം അതിലൂടെ അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങേൻ്റെതായ ഇതുപോലത്തെ തരികളൊന്നും ഇല്ല നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇനി ഇത് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്കസ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം അതൊക്കെ നിങ്ങളെ അളവിനനുസരിച്ച് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ ആദ്യം നേരത്തെ തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഐസ് ക്യൂബ് ഉണ്ടല്ലോ അതും കൂടെ ചേർക്കാം ഇതും കൂടെ ചേർക്കുമ്പോഴാണ് നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് വരിക കേട്ടോ അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് കളറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ കുറച്ച് സമയം നേരത്തെ തന്നെ എടുത്തിട്ട് പുറത്ത് വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഡ്രിങ്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഗസ്റ്റൊക്കെ വന്നാൽ തലേ ദിവസം അതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് സെർവ് ചെയ്യാനും പറ്റും നല്ലൊരു കിടിലൻ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻ്റ് അറിയിക്കാനും മറക്കരുത് പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടി ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ വീണ്ടും ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു